ജില്ലയിൽ അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഡിസംബർ 24 ന് മുൻപ് അതിദരിദ്രരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് സഹായമെത്തിക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കുന്നത്. ഇതിനായി അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർവേ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ വീടുകളിലും എത്തി സർവേ നടത്തുന്നതിന് പകരം മുൻപ് ദുരിതമനുഭവിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുള്ളവരെ അവർ വാങ്ങിയ ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ച് ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വാർഡുകളിലും പ്രത്യേക ഫോക്കസ് ഗ്രൂപ്പുകൾ ലിസ്റ്റ് ചർച്ച ചെയ്ത് തീവ്ര സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ പറഞ്ഞു. ദരിദ്രരിൽ തൊഴിലെടുക്കാൻ പറ്റുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അല്ലാത്തവർക്ക് നേരിട്ട് സഹായം എത്തിക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലിസ്റ്റിൽ അനർഹർ ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ദരിദ്രരെ കണ്ടെത്താനുള്ള സർവേക്കായുള്ള പ്രത്യേക പരിശീലനം ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി നടന്നു കഴിഞ്ഞു. ഡിസംബർ 24 ന് മുൻപ് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആ ലിസ്റ്റുകൾ ഏകീകരിച്ച് ക്രോഡീകരിച്ച് തീവ്ര സൂചകങ്ങളും അതിതീവ്ര സൂചകങ്ങളും എന്ന് പറയുന്നു. പല പ്രാവശ്യം വെറ്റ് ചെയ്ത് തയ്യാറാക്കിയ ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നത്. തീവ്ര സൂചകങ്ങൾ രണ്ടെണ്ണത്തിലെങ്കിലും പെടുന്നവർ, അല്ലെങ്കിൽ അതിതീവ്ര സൂചകം ഒരെണ്ണമെങ്കിലും ബാധകമാകുന്നവർ, ഈ നിലയിലാണ് അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ജനകീയാസൂത്രണ പ്രക്രിയയെ 25 വർഷം പിന്നിടുമ്പോഴും ദരിദ്രർ ഏറെയുണ്ടെന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് കോട്ടയം ജില്ലയിൽ ദരിദ്രരില്ല എന്ന് ഉറപ്പുവരുത്താനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി പറഞ്ഞു. ലിസ്റ്റ് പൂർത്തീകരിച്ച് എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും സഹായത്തിന് അർഹത ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തനങ്ങളിൽ ജില്ലയെ ഒന്നാമതെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പോഴും അതിദരിദ്രരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള ആ തിരിച്ചറിവാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുപോയി ഏറ്റവും താഴെ തട്ടിൽ വരെയും ഇതിൻ്റെ കാര്യങ്ങൾ പോയി നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ ഒരു ദരിദ്രർ പോലും അതിദരിദ്രരായിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് ജില്ലയുടെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലും ഒരേ സമയം ഈ ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി വിവിധ തര കിലയുടെ നേതൃത്വത്തിൽ, അതുപോലെ PIO നേതൃത്വത്തിലൊക്കെ വിവിധ തലത്തിലുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞു. ഡിസംബർ 24 ന് മുൻപ് ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു നഗരസഭയ്ക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്തിനും 3 പഞ്ചായത്തുകൾക്കും പ്രത്യേക സമ്മാനം നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ കളക്ടറേറ്റിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.